വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ ചെറിയൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. ഒരു കുട്ടി സംശയം ചോദിച്ചതിന് കൊണ്ട് പാഠം എടുക്കുന്നതിന് മുമ്പ് ടോപ്പിക് ഇടുകയാണ്. ആ ടോപ്പിക്ക് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ജോഗ്രഫി ഭാഗം വരുന്നതാണ്. സോഷ്യൽ സയൻസ് 2-ലെ 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 2-ൽ വരുന്ന കുറച്ച് പോർഷൻസാണ്. ചാപ്റ്റർ 2-ൻ്റെ പേര് ദ സിഗ്നേച്ചർ ഓഫ് ദി ടൈം, ദ സിഗ്നേച്ചർ ഓഫ് ടൈം, കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറഞ്ഞ പാഠമാണ്. അതിൽ ചെറിയൊരു ഭാഗം ദ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതൊരു തിയറിയാണ്. ആൽഫ്രഡ് വെഗ്നർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ, ആൽഫ്രഡ് വെഗ്നർ, എ ജർമ്മൻ മീറ്ററോളജിസ്റ്റ്, പുട്ട് ഫോർവേഡ് ആൻ ഐഡിയ ഓഫ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഇൻ 1912, 1912-ൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞൊരു തിയറി അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഹി ആർഗ്യൂഡ് ദാറ്റ് മില്യൻസ് ഓഫ് ഇയേഴ്സ് അഗോ ഓൾ ദി പ്രസൻറ്റ് ഡേ കോണ്ടിനെൻ്റ് വേർ എ സിംഗിൾ യൂണിറ്റ് ഫോമിങ് സൂപ്പർ കോണ്ടിനെൻ്റ് നെയ്മ്ഡ് പാൻജിയ വിച്ച് വാസ് എൻസർക്കിൾഡ് ബൈ ഓഷ്യൻ കോൾഡ് പന്തലാസ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ വൻകരകളും കൂടി ചേർന്നിട്ട് പാൻജിയ എന്ന് പറഞ്ഞ ഒരു വലിയ വൻകരയായിരുന്നെന്നും ആ വൻകരയെ ചുറ്റിപ്പറ്റി പന്തലാസ എന്ന് പറഞ്ഞ സമുദ്രം, ഒരു മഹാസമുദ്രം, ഒരൊറ്റ സമുദ്രമേ ഉണ്ടായിരുന്നുള്ളെന്ന് അദ്ദേഹം വാദിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം വിശ്വസിച്ചത് ദാറ്റ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ് ദ കോണ്ടിനെൻ്റൽ പോർഷൻസ് ഡ്രിഫ്റ്റഡ് ഓവർ ദി ഓഷ്യൻ ഫ്ലോ ഫോമിങ് ദി പ്രസൻറ്റ് കോണ്ടിനെൻസ്. അദ്ദേഹം ഇങ്ങനെയാണ് വിശ്വസിച്ചത്, അതായത് വൻകര ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രത്തിൻ്റെ അടിത്തട്ടിന് മുകളിലൂടെ, സമുദ്രത്തിൻ്റെ ഏറ്റവും താഴെയുള്ള അടിത്തട്ടിന് മുകളിലൂടെ ഈ വൻകര ഉൾക്കൊള്ളുന്ന ഭാഗം പതുക്കെ തെന്നി മാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടിട്ട് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും രൂപം കൊണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെ ദ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സിൽ പറയുന്നുണ്ട്. തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞ് പറയുന്നത് ഈ തിയറി പ്രകാരം ദ ക്രസ്റ്റ് ഓഫ് ദി എർത്ത് ഹാസ് ബീൻ ഫോംഡ് ഔട്ട് ഓഫ് 7 major and minor പ്ലേറ്റ്സ്. ആ തിയറിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദി എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് 7 major ആയിട്ടുള്ള ഫലകങ്ങൾ കൊണ്ടും ഔട്ട് ഓഫ് 7 major പിന്നെ കുറച്ച് മൈനർ പ്ലേറ്റ്സ്, ചെറിയ പ്ലേറ്റുകളും കൊണ്ടിട്ടാണ് നമ്മളുടെ എർത്തിൻ്റെ പ്ലേറ്റ് ടെക്ടോണിക്സ് ഉണ്ടായത്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞ തിയറിയിൽ നമ്മുടെ എർത്തിൻ്റെ വൻകര ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ദ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ടെക്സ്റ്റ് പഠിക്കാനുള്ളതിൽ ഫലക സീമകൾ പരസ്പരം അകലുന്ന സീമകളെ കുറിച്ചിട്ടും പരസ്പരം അടുക്കുന്നതിനെ കുറിച്ചിട്ടും പരസ്പരം ഉരസി നീങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള 3 ഫലകങ്ങൾ, അതായത് ഫലകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടിനെൻ്റാണ്, കോണ്ടിനെൻറ്റിൻ്റെ പാർട്ട്, അതായത് ലാൻഡ് മാസ്, നമ്മുടെ ആ ഭൂമിയുടെ ഭാഗം. വാട്ട് ഈസ് ഡൈവേർജൻ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റുകൾ, പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് മാസസാണ്. ആ ലാൻഡ് മാസസ് പരസ്പരം തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങുന്നു, മൂവ് എവേ ഫ്രം ഈച്ച് അതർ. അതായത് നമ്മൾ ഒരു രണ്ട് തീപ്പെട്ടി കൂടെ എടുത്ത് ഒരുമിച്ച് വെക്കുകയാണ്, ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഡൈവേർജൻ്റ് മാർജിൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ, രണ്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് മാസാണ്, ഭൂമിയാണ്, ആ പ്ലേറ്റുകൾ തമ്മിൽ പരസ്പരം അകന്നു പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അകലാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിലെ ആ മർദ്ദത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ആസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞ ഭാഗത്തിലുള്ള ആ തിളയ്ക്കുന്ന അഗ്നിഗോളങ്ങളുടെയൊക്കെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാലാന്തരത്തിൽ ഈ ഫലകങ്ങൾ മെല്ലെ നീങ്ങുന്നു. അതാണ് ഡൈവേർജൻ്റ് മാർജിൻ ഉണ്ടാവാൻ കാരണം. രണ്ടാമത് പറയുന്നത് കൺവേർജൻ്റ് മാർജിനാണ്. കൺവേർജൻ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നു, പരസ്പരം യോജിക്കുന്നു, കൺവേർജ് ചെയ്യുന്നു, ഒത്ത് കൂടുന്നു, അതാണ് കൺവേർജൻ്റ് മാർജിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലേറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, രണ്ട് ഫലകങ്ങൾ തമ്മിൽ പരസ്പരം ഉരസി മാറുന്നു, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം മാർജിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിയർ മാർജിൻസ് എന്ന് നമ്മൾ അതിനെ പറയുന്നു. എല്ലാത്തിൻ്റെയും ആക്ഷൻസിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അടിയിൽ തിളച്ച് മറിയുന്ന അഗ്നിഗോളങ്ങൾ, ആ ഫലകങ്ങൾ, ആ ഫലകങ്ങളുടെ മൂവ്മെൻറ്റ്സിന് കാരണമാകുന്നത് ആ ഭൂമിയുടെ ഉള്ളിലെ പ്രഷറാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ
കൺവെർജൻ്റ് മാർജിൻ മൂലമുണ്ടാകുന്നത് ഫോൾഡ് മൗണ്ടെയ്ൻസ് ആണ്, മടക്കു പർവ്വതങ്ങൾ. മടക്കു പർവ്വതങ്ങൾ ഇപ്പോൾ ഹിമാലയാസ് പോലെയുള്ള ഫോൾഡ് മൗണ്ടെയ്ൻസ് ഒക്കെ രൂപം ആവാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് മൂവ്മെൻറ്റിലെ ഈ കൺവെർജൻ്റ് മാർജിനാണ്. ഡൈവേർജൻ്റ് മാർജിൻ എന്ന് പറയുന്നത് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൻ്റെ ഒരു ഫോർമേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാലും ഈ ഡൈവേർജൻ്റ് മാർജിനാണ്. ഇനി ഷിയർ മാർജിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻസിന് എക്സാമ്പിളായിട്ട് പറയുന്നതും ദ ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദി മാർജിൻസ് വേർ ദി പ്ലേറ്റ് സൈഡ് പാസ്റ്റ് ഈച്ച് അതർ, ബട്ട് സച്ച് മാർജിൻസ് ആർ കോൾഡ് ഫോൾട്ട് സോൺസ്. ദ സാൻ ആൻഡ്രിയാസ് ഫോൾഡ് ഇൻ നോർത്ത് അമേരിക്ക ഈസ് എൻ എക്സാമ്പിൾ. അപ്പം നോർത്ത് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ടാണ് നമ്മളുടെ ട്രാൻസ്ഫോം മാർജിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഛേദക സീമയാണ്, പരസ്പരം ഈ ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന ഇത്തരം ഫലകങ്ങൾ ദ്രംശമേഖലകൾ എന്നാണ് അവന് പറയുന്നത്. ഈ ഇത്തരം ഫലക സീമകളിൽ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോൾഡ് മൗണ്ടെയ്ൻസും അങ്ങനെ ഒന്നും ഒരു മിഡ് അറ്റ്ലാന്റിക് റിഡ്ജോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഒരു റിഡ്ജോ ഒരു മൗണ്ടെയിനോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ദ്രംശ മേഖലയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഈസ് കൺവേർജൻ്റ് മാർജിൻ, ഡൈവേർജൻ്റ് മാർജിൻ ആൻഡ് ഷിയർ മാർജിൻ. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ദി ക്ലാസ്.